ഈ കൊല്ലം സുധിയുടെ വീട്ടിൽ ആരോ കാണാൻ പോയപ്പോ എന്ന് പറഞ്ഞൊരു വീഡിയോ ജാങ്കോസ് വീസ് അങ്ങനെയാണ് പറഞ്ഞ ചാനലിൽ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുവായിരുന്നു, ഈ കൊല്ലം സുധിയുടെ വീട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദാരിദ്ര്യത്തിലാണല്ലോ. ആസ്ബസ്റ്റോസ് ഇട്ട വീട്, ഒരു ചെറിയ സെറ്റപ്പ്, വളരെ പാവപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു, പൈസയില്ല. എത്ര കൊല്ലമായി ഇയാളൊക്കെ വർക്ക് ചെയ്യുന്നത്, ഇയാൾ എവിടെയാ വർക്ക് ചെയ്തോണ്ടിരുന്നത്? ചാനൽ ശരിക്കും നാണക്കേട് തോന്നുന്നു കേട്ടോ നിങ്ങളുടെയൊക്കെ. ഫ്ലവേഴ്സ് ഒക്കെ ഇത്രയും എന്താ പറയണ്ട, ഇതേപോലെ ഇത്രയും ആൾക്കാർ എന്റർടൈൻ ചെയ്യുന്ന മെയിൻ പരിപാടിയായ കോമഡി ഉത്സവം എന്തോ ആണോ അതിന്റെ പേര്, ഫ്ലവേഴ്സ് ആ പരിഞ്ഞ പരിപാടി ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെയുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരുടെ എല്ലാം ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നില്ല. അല്ലെ, അവർക്ക് ഒരു എന്തോ ഈ കഞ്ഞുകുടി ജീവിക്കാനാണോ ഇത്ര പരിപാടികൾ സെറ്റ് ചെയ്തത്? ഇതിന്റെ മുതലാളികളുമാരും അല്ലെങ്കിൽ ഇതിന്റെ മുതിർന്ന ആൾക്കാരെ അല്ലെ മുന്തിയ ടീമെന്നും കോടികൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്നിട്ട് കൂടെ പണിയെടുക്കുന്നതിന്റെ എല്ലാം ഇങ്ങനെ എന്തൊരു നാണ. ഇവിടുത്തെ മെയിൻ പുള്ളികളുടെ എല്ലാം പഴയ ഒരു സെറ്റപ്പ് അതാ. കാരണം നമ്മൾ പഠിക്കുന്നത് കോടീശ്വരനാവാനും അല്ലെങ്കിൽ എങ്ങനെയും ആരെ പിഴിഞ്ഞിട്ടാണല്ലോ, ഈ എങ്ങനെ കുതിയാല വെട്ടിയോ, ആ ഉന്തിത്തള്ളിയെ മുന്നിൽ കയറുക, ചാടി ചവിട്ടിത്താക്കുക, ഇങ്ങനെയുള്ള പരിപാടിയാണല്ലോ മെയിൻ. അപ്പൊ അതിനകത്ത് പറ്റിപ്പോകുന്ന ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ എല്ലാവരും അവരവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കമ്പനി എടുത്തിട്ട് തുടങ്ങാൻ പ്രാപ്തിയുണ്ട് അല്ലെ, എന്തെങ്കിലും കഴിവുണ്ടെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ കൂടെ നിൽക്കുന്നവരുടെ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയാ, അവർക്ക് അതിന്റെ ആ റവന്യൂവിന്റെ ഷെയർ വളരെ കുറവാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് അയാളുടെ വീട് കണ്ടാ അറിയാം. ഏതൊരാൾ മരിച്ചു കഴിയുമ്പോ ഉണ്ടോ നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ നന്മ, ആരാണ്ടൊക്കെ കയറി ഉടനെ പിന്നെ ഇനി ഇനി അങ്ങോട്ടങ്ങ് കുറെ പേര് ആ അവസരം മുതലെടുത്ത് അവരുടെ നന്മ അവരുടെ ഏതാ ഈ ചെയ്യാൻ പോകുന്നവന് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വേണ്ടേ മുതലെടുക്കാൻ, ആ അങ്ങനെയൊക്കെ ചെയ്യാനല്ലാതെ എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ള മിക്ക കമ്പനികളിലും ജോലി ചെയ്യുന്ന അല്ലെ ഏത് സ്ഥാപനത്തിലും ആയിക്കോട്ടെ ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അല്ലെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവർ തന്നെ വേണം പറയാൻ അല്ലെ, ഇവരൊക്കെ കാരണമാണ് ഈ ഈ സംഭവമൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. കലാകാരനാണ് അയാളാണല്ലോ ക്രിയേറ്റീവ് എന്നൊക്കെ പറയുന്ന ഏരിയ നിൽക്കുന്നത്, മറ്റേത് മാനേജ്മെന്റ് ആണല്ലോ. അവർക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ഇത്രയും എന്താ പറയാ സാലറി ഇല്ലാത്തത്? ഈ പ്രോഗ്രാംസിന്റെ ഒക്കെ റവന്യൂ ഷെയർ വേണ്ടേ അവിടെ കിട്ടാൻ? അങ്ങനെ ഉണ്ടാകുന്ന ഇയാളൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കത്തില്ലേ? ഇതങ്ങനല്ല, ഒരു ശമ്പളവും പാവപ്പെട്ടവനെ അങ്ങനെ തന്നെ അങ്ങ് അടിച്ചൊതുക്കി സൈഡിലാക്കി വല്ലപ്പോഴും വല്ല സിനിമയിലൊക്കെ ഒരു ചാൻസും കൊടുത്ത് എടോ നാല് മിമിക്രിക്കാരോട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിൽ കൂടുതൽ പൈസ കിട്ടും മണ്ടന്മാരെ. ഞാൻ ഇനിയും പറയാം, ചുമ്മാ കിടന്നോണ്ട് ഈ പൊട്ടത്തരം കാണിക്കാൻ ഇനി നിൽക്കരുത്, സ്വന്തമായിട്ട് ചെയ്യും. അല്ലാതെ ഇങ്ങനത്തെ ഓരോ ചാനലിൽ പോയി കിടന്ന കുറെ ആൾക്കാർ കാണിച്ചിരിക്കും, കുറെ പേരുടെ കുറെ പേര് അറിയുമായിരിക്കും, ഈ അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എനിക്കറിയത്തില്ല, കുറെ പോപ്പുലർ ആയതുകൊണ്ട് എന്ത് പ്രയോജനം? സിനിമ ചാൻസ് കിട്ടുന്നുണ്ടോ? ചിലർക്ക് കിട്ടി, വളരെ കുറച്ച് രക്ഷപ്പെട്ട് കാണും. പക്ഷെ ഈ സുധീ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രക്ഷപ്പെടുന്നില്ലെന്ന് അയാൾക്കെന്റെ കഴിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയല്ലല്ലോ എല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത്. അപ്പൊ ആ ഒരു അവസ്ഥയെ തന്നെ അയാൾ എത്ര വർഷം ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് വർഷം നാലഞ്ചായി, ഇതുവരെ അതിനകത്ത് വർക്ക് ചെയ്ത ഒരാൾ രക്ഷപ്പെട്ടില്ല. അല്ലെ, അയാൾക്ക് ഒരു രൂപയുടെ പ്രയോജനം കഞ്ഞി കുടിച്ച് ജീവിച്ചിട്ടുണ്ട്, ശരിയാ, പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ചു കാണും അല്ലേ, വലിയ കാര്യമായി പോയി. ഇല്ലാന്ന് അയാൾ ഇവിടെ പട്ടിണി കിടന്നി അത്തേനെ, വേറെ ഏതും പണിക്ക് പോയിരുന്നാലും ഇതൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇങ്ങനൊരു പരിപാടി കേരളത്തിലുള്ള എല്ലാവരും കാണുന്നുണ്ട്, ഒരുപാട് റവന്യൂ അവരുണ്ടാക്കുന്നുണ്ട്, അവർക്ക് പരസ്യത്തിന്റെ വരുമാനമുണ്ട്, മുതലാളിമാരും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നവരൊക്കെ കുറെ പേരൊക്കെ ഇതിന്റെ മുതിർന്ന പ്രവർത്തകരും അല്ലാത്തവരൊക്കെ നല്ല ലക്ഷറി ലൈഫാണ്. പക്ഷെ എന്താണെന്നറിയത്തില്ല, കൂലിപ്പണിക്കാരൻ എന്നും കൂലിപ്പണിക്കാരൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ഇതൊക്കെയാണ്. എല്ലാരും നല്ല മാന്യന്മാരും മഹാമനുഷ്യരും, കൊള്ളായാലും പരിപാടി എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ. ആ പാവട്ടവൻ ഇപ്പോഴും ജീവിച്ചാൽ ഇനി എത്ര കൊല്ലം കിടന്ന് കഷ്ടപ്പെട്ടാലായിരിക്കും എന്തെങ്കിലും ആക്കാൻ പറ്റുന്നത്, അതും ലോണൊക്കെ എടുത്തിട്ട്. ഇതിനേക്കാൾ ലാഭം കേട്ടോ, നിങ്ങൾ സ്വന്തമായിട്ട് നാല് പേരുടെ കൂടി എന്തെങ്കിലും ഈ ചാനലും പിടിച്ചോണ്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ വരെ യൂട്യൂബിലോ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം തപ്പി കണ്ടുപിടിച്ചിട്ട് ഒരു ബിസിനസ് സംഭവം സെറ്റപ്പാക്കുന്ന ലാഭം. അല്ലാതെ ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളിൽ പോയി പണിയെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ പല ജേർണലിസ്റ്റിനും ഈ പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് ഈ ടി വി ചാനലുകാർ, അവിടുത്തെ മെയിൻ ചാനലുകാരും അല്ലാത്ത എല്ലാം കണക്കാ. പിന്നെ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടേക്കുന്നവർക്കായിരിക്കും ലാഭം. അല്ലാതെ ജോലിക്ക് പോവുക, വലിയ എസ്റ്റാബ്ലിഷ്ഡ് സ്ഥാപനത്തിൽ കയറുന്നവർക്കൊന്നും വലിയ സാലറി ഇല്ല, കഷ്ടപ്പാടിനൊട്ട് കുറവും ഇല്ല, ഡെയിലി ഇരുന്ന് ഉണ്ടാക്കുക, എന്നിട്ട് അവസാനം കിട്ടുന്നതോ? അതുകൊണ്ട് ഇത് ഇത്രയും മതിയോളയാ.